പ്രകൃതിയിലെ അമൂല്യങ്ങളായ പച്ചമരുന്നുകളുടെ ഗുണമേന്മയും പരിശുദ്ധിയും ഒട്ടും നഷ്ടപ്പെടാതെ ആചാരവിധി പ്രകാരം ശാസ്ത്രീയമായി തയ്യാർ ചെയ്യുന്ന ആയുർവേദ ഔഷധങ്ങൾക്കും ചികിത്സയ്ക്കും TTM ആയുർവേദ ക്ലിനിക് പൂക്കോട്ടുംപാടം ഹെഡ് ഓഫീസ് TTM ഔഷധശാല പുല്ലങ്ങോട്. പൂച്ചക്കുത്ത് ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കാട്ടാനകൾ വ്യാപകമായ വിളകൾ നശിപ്പിച്ചു. വർഷങ്ങളായി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഭാഗത്താണ് ചൊവ്വാഴ്ച പുലർച്ചെ രണ്ട് കാട്ടാനകൾ ഭീതി പരത്തിയത്. നെച്ചിക്കാടൻ യാഹുവാജിയുടെ കൃഷിയിടത്തിൽ പ്രവേശിച്ച ആനകൾ കായ്ഫലമുള്ളതടക്കം 4 തെങ്ങുകൾ, 30 കമുകുകൾ, 100 വാഴകൾ എന്നിവയാണ് നശിപ്പിച്ചത്. പുലർച്ചെ ഇറങ്ങിയ ആനകളെ രാവിലെ 6:30 പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചുമാണ് നാട്ടുകാർ ആട്ടിയകറ്റിയത്. ഇനിയിപ്പോ അതേമാതിരി ഒന്നും ഉണ്ടായി കിട്ടി കുറെ പാടുകളുണ്ടേ. അതിനിപ്പോ അങ്ങനെ തന്നെ നമ്മളിങ്ങനെ കുത്തി കളിച്ച് നമ്മൾ ഒറ്റയ്ക്ക് വാങ്ങിച്ചുണ്ടാക്കി തന്നെയാണ്. കുറേ കുറേ നഷ്ടം വന്നു, മാത്രം മാറുന്നില്ല. അതേ നമുക്ക് പറയാനുള്ളത് രണ്ടെണ്ണുണ്ടായിരുന്നു. ഒരു 3 മണി, ഒരു 4, 2, 2.5 മണിക്കൊക്കെ ഇറങ്ങിക്കാണണം ഞമ്മണ്ണം. ഞമ്മളിപ്പോൾ അപ്പോൾ ഉറങ്ങുന്ന ടൈമല്ലേ, ആ ടൈമിൽ ഇറങ്ങിയതായിരിക്കും. അതന്നെ മാറുന്നില്ല. പിന്നെ നമ്മൾ കാണുന്നത് സുബേസ് കഴിക്കാൻ വേണ്ടി ഒന്നും ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ വീട്ടുകാർ പടക്കം പിടിച്ച് അവിടുന്ന് വെച്ചിട്ടാണ് കണ്ടിരിക്കണത്. അപ്പുറത്ത് അതിൽ പടക്കം പിടിച്ചപ്പോഴാണ് നമ്മൾ എന്തായതാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളെ തൊടുവിൽ ആന ആയിരിക്കുന്നു, അതിലങ്ങോട്ട് കയറി പോകണ്ട എന്നൊക്കെ പറഞ്ഞു. അതിനെ പിന്നെ വന്നു നോക്കുമ്പോൾ പിന്നെ ആന വന്ന് ആകെ കണ്ടെത്തുമ്പോൾ നമ്മളെ ആകെ കഴിഞ്ഞു നമ്മളത്. കാരണം നമ്മൾ മുതല് പറ്റ നഷ്ടപ്പെടുകയാണല്ലോ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുട്ടിക്കടവ് ജില്ലാ വിത്ത് കൃഷിത്തോട്ടത്തിന്റെ ചുറ്റുമതിൽ ചേപ്പമ്പാടത്തെ കുളങ്ങര സിദ്ദീഖ്, പുത്തൻപീടിക ഷമീർ, കുപ്പനത്ത് റഷീദലി എന്നിവരുടെ കാർഷിക വിളകളും ആനകൾ വ്യാപകമായി നശിപ്പിച്ചിരുന്നു. പുലർച്ചെ ടാപ്പിംഗ് ജോലിക്ക് പുറപ്പെടുന്ന തൊഴിലാളികൾ, മദ്രസ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെല്ലാം കാട്ടാന സാന്നിധ്യത്തിൽ ഭീതിയിലാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്താനും തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഞങ്ങൾക്ക് ഭയങ്കര ശല്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശല്യം ഇല്ല. കാരണം പേടിച്ച് പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരു കണ്ടീഷൻ ആയിട്ടുണ്ട്. കാരണം ഈ കുട്ടികളെ രാവിലെ സ്കൂൾക്കും മദ്രസക്കും, രാവിലെ എണീറ്റ് മദ്രസക്ക് കൊണ്ടാക്കാൻ പറ്റാത്തൊരു കോലാണ്. പിന്നെ അതും പോരാ, ഞങ്ങൾക്ക് ഇപ്പോൾ ഡബ്ബറ് വെട്ടേണ്ട ടൈമാണ്. കർഷകരാണ് ഞങ്ങൾ, ഇതിനാൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഡബ്ബറ് വെട്ടാനും പേടിയാണ്. രാവിലെ എണീറ്റ് ഡബ്ബറ് വെട്ടാൻ പേടിയാണ്. പിന്നെ ഇത് കണ്ടില്ലേ, ഈ രംഗത്ത് കണ്ടില്ലേ, കണ്ട ആ വീട്ടെ വാഴ കവുങ്ങും തെങ്ങും ഒക്കെ നശിപ്പിക്കുകയാണ്. ആകെയുള്ള വരുമാനം ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക, ആരോടാണ് പറയുക എന്നൊന്നും അറിയില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് കരുതിയാണ് നിൽക്കുകയാണ്. ഇതിന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവണം. അല്ലാതെ ഇപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക, എങ്ങനെയാണ്, ആരോടാ അത് പറയേണ്ടത് തന്നെ ഞങ്ങൾക്ക് അറിയാത്തൊരു കണ്ടീഷനാണ്. ന്യൂസ് ബ്യൂറോ എടക്കര. TT ബേബി ഡയപ്പർ ആൻഡ് പാൻസ്, നമ്പർ 1 ഇന്ത്യൻ ബേബി ഡയപ്പർ ബ്രാൻഡ്.